വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ വേനൽക്കാലത്ത് നമ്മുടെ എപ്പോഴും വീട്ടിൽ ഫ്ലവർ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്നതല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് നാടൻ പൂക്കളും ഇപ്പോൾ വിരിഞ്ഞ പൂക്കളും ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണേ. വേനൽക്കാലത്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഗാർഡനെ മനോഹരമാക്കുന്ന ഒന്നാണ് നമ്മുടെ കടലാസ് ചെടി. അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ കുറച്ചും. പിന്നെ നമ്മുടെ യൂഫോർബിയ, യൂഫോർബിയ ഒരു 10-12 വർഷം മുൻപേ തന്നെ നല്ലൊരു ഐറ്റമായിരുന്നു. പല കാരണങ്ങളാൽ അത് നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റിപ്പോയതായിരുന്നു. പക്ഷെ നല്ലോണം ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റാണ് കേട്ടോ. പിന്നെ അതേമാതിരി ഇത് കഴിഞ്ഞ ഓണത്തിനുണ്ടായ നമ്മൾ പൂക്കളൊക്കെ ഇട്ടതിൻ്റെ പൂവൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കളയണോ, അപ്പോൾ അതിൽ നിന്ന് വിത്ത് മുളച്ച് ഉണ്ടായതാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു ഡപ്പേൻ്റെ വെച്ചതാണ്. പിന്നെ ഇതേ നമ്മുടെ ഗ്രീൻ ആപ്പിള്, അത് ഏത് സമയത്തും ഉണ്ടാവുന്ന ഇതാണ്. നമ്മുടെ അതുപോലെ തന്നെ അഖിലേര മുട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമേരിക്കൻ മേലിയ, അതെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണല്ലോ അമേരിക്കൻ മേലിയ. മുട്ട് കണ്ടും പൂവ് കണ്ടും അത്രയും നിറയുന്ന ഒന്നാണ് നമ്മുടെ അമേരിക്കൻ മേലിയ. കുഞ്ഞു പൂക്കളുണ്ടാവും ചില സമയത്ത്, അതിന് തോന്നിയ സമയത്താണ്. ചിലപ്പോൾ കുഞ്ഞു പൂക്കളാവുമ്പോൾ ഒരുപാടുണ്ടാവും, ചിലപ്പോൾ വലിയ ഫ്ലവറാവും. അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഞാൻ ഫ്ലവറുള്ളത് ഒന്ന് മാറ്റി വെച്ചേക്കുന്നതാണ്. കടലാസ് ചെടിക്ക് ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏത് സമയത്തും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ വിൻക പ്ലാന്റ്, അതുപോലെ തന്നെ വേനൽക്കാലത്ത് നന്നായി പൂവിടുന്ന ഒരു തന്നെയാണ്. നാടനാണ് ഒരു വിധം ഉള്ളത്, അതിൽ കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാടുണ്ടായിരുന്നു എൻ്റെ. പിന്നെ മോർണിംഗ് ഗ്ലോറി എന്നുള്ളതാണ്, ഈ വൈറ്റ് കളറിൽ കണ്ട ഒരു ക്രീം ഷെയ്ഡാണ് അതിനുള്ളത്, മോർണിംഗ് ഗ്ലോറി. പിന്നെ ഗോൾഡൻ ഡാലിയ ഒക്കെ ഒരുപാട് തൈകളാക്കി ഉണ്ടാവും ഗോൾഡൻ ഡാലിയയിൽ. പിന്നെ അതുമാതിരി ഇതെല്ലാവർക്കും അറിയാവുന്നത് പെൻഡാസിൻ്റെ ചെടികളാണ്. പെൻഡാസിൻ്റെ ഒരു 2-3 വെറൈറ്റി കളറുണ്ട്, ഡാർക്ക് പിങ്ക്, ലൈറ്റ് റോസ്, വൈറ്റ്, പിന്നൊരു കളർ ലൈറ്റ് വയലറ്റ് അല്ല പിങ്കും അല്ല എന്ന രീതിയിലാണ്. പിന്നെ ഇത് എപ്പോഴും പൂണ്ടാവും കേട്ടോ, വേനൽക്കാലത്ത് മാത്രമല്ല എപ്പോഴും പൂണ്ടാവും. ഞാനിത് എത്ര തവണ അത് പ്രൂണിങ് ചെയ്തതാണെന്നല്ലോ. അപ്പോൾ അതുമാതിരി പൂണ്ടാവും. പിന്നെ ഓർക്കിഡ് ഇനത്തിലുള്ള എല്ലാ ഓർക്കിഡുകളും ഒരു 3-4 ടൈപ്പാണ് ഉള്ളത്. കൂടുതലും ഈ പിങ്ക് വൺ വൈറ്റാണ്. അപ്പോൾ ഒരുവിധം വെയിലൊക്കെ ഇതിന് നല്ലോണം ഏൽക്കുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും നല്ലവണ്ണം എല്ലാത്തമ്മയും ഫ്ലവർ വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാത്തിൻ്റെ എല്ലാ പ്ലാന്റിലും ഞാൻ അടുപ്പിച്ചാണ് വെച്ചേക്കുന്നത്. പക്ഷേ എല്ലാത്തിലും ഫ്ലവർ ഒരുമിച്ച് വന്ന് നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത അതാണല്ലോ, ഒരുപാട് കാലം ഇതേപോലെ തന്നെ നിൽക്കും. പിന്നെ വല്ലാതെ കെയർ, അത്ര അധികം കെയർ വേണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടെ ലാൻഡന ചെടികളാണ്, ഇതൊക്കെ പ്രൂണിങ് നടത്തിയിട്ടുള്ള ഇത് കാരണമാണ് ഇതിൻ്റെ ഫ്ലവർ ഇപ്പം ഇത്തിരി കുറവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സീനിയ, സ്റ്റാർ സീനിയ എന്ന് പറയുന്നത്, ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ അതെങ്കിലും പ്രത്യേകത വല്ലതും അറിയുന്നുണ്ടെങ്കിൽ, അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താണെങ്കിൽ ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇടാം. പിന്നെ ഇത് നാടൻ പെറ്റൂണിയ, നമ്മുടെ കാക്കപ്പൂവ്, ഇതൊക്കെ കാക്കപ്പൂവൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്രാമത്തെ തവണയെന്ന് പറയാം. അതിൻ്റെ തൈയോളപ്പം ആ ഏത് ചട്ടിയിലുണ്ടായാലും കാക്കപ്പൂവിൻ്റെ തൈയില്ല അതിരിക്കില്ല. പിന്നെ ഇത് നാടൻ, ഇത് നാടനിൽ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല വണ്ണം ഫ്ലവർ ഉണ്ടാവും. ചില നാടൻ ഐറ്റങ്ങളായാലും അധികം ഫ്ലവർ ഉണ്ടാവില്ല. ഈ നാടൻ വെറൈറ്റിയിൽ ഇതിൻ്റെ ഡബിൾ പെറ്റോണിയും ഡബിൾ പെറ്റൽസ് ഉള്ളതാണ് കേട്ടോ ഈ ബാൽസം ചെടി കാണുന്നത് കേട്ടോ. അതിൻ്റെ ഒരു 3-4 വെറൈറ്റി ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ നന്ദ്യാർവട്ടം, ഇതും വേനൽക്കാലത്ത് നന്നായി ഉണ്ടാവുന്നതാണ്. വലിയ പൈസ ചിലവില്ലാതെ നമുക്ക് ഒരു ബോർഡറായിട്ട് വെച്ച് വളർത്താവുന്ന ഒന്നാണ് നമ്മുടെ ഈ ചെടി. ഇതിനെ കുറിച്ചിട്ടുള്ള വീട്. പിന്നെ അതുപോലെ ഫ്ലവർ ഉണ്ടാകുന്ന ടെക്കോമര, ടെക്കോമ നല്ലോണം ഫ്ലവർ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പിങ്ക് കളറ്, ഇത് ലൈറ്റ് ഓറഞ്ചും റെഡും കളർ കൂടി കലർന്നതാണ്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്, ഇതിത്തിരി കട്ട കുത്തിയിട്ട് ഒരു വയലറ്റ് കളറുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, പിന്നെ ലൈറ്റ് പിങ്കും വൈറ്റും കൂടിയിട്ടുള്ള കുറച്ച് ഉണ്ട്. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ സെയിൽ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇത് മോർണിംഗ് ഗ്ലോറി നേരത്തെ പറഞ്ഞ പോലെ
പിന്നെ ഏറ്റവും കൂടുതൽ ഫ്ലവർ വിൻക പ്ലാന്റ് നാടൻ വെക്കുകയാണെങ്കിൽ നമ്മൾ നല്ലോണം പ്രൂണിങ് നടത്തി വെക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഫ്ലവർ ഉണ്ടാവും, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നാടനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, മറ്റിനങ്ങളാവുമ്പോഴാണ് കുറച്ച് കെയറിങ് കൂടുതൽ കൊടുക്കേണ്ടത്, അതായത് ഹൈബ്രിഡ് ഇനത്തിലുള്ള വിൻക പ്ലാന്റ്. പിന്നെ അതുപോലെ അപ്പോൾ ഈ സമയങ്ങളിൽ ഇതുപോലെയുള്ള ചെടികൾ നിങ്ങൾക്ക് പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ നാടൻ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് ഫ്ലവർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ഫ്ലവറിനോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചെടികൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവർ എന്തായാലും ഫ്ലവർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാനത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. പിന്നെ അതുമാതിരി പീസ് ലില്ലി ഒക്കെ ഒരുപാട് നല്ല ഭംഗിയിൽ നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. അപ്പോൾ അത് ഈ പ്ലാന്റിനെ കുറിച്ചിട്ടും ഞാനത് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പീസ് ലില്ലി നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും അതുപോലെ നമുക്കൊരു ഷെയ്ഡ് ലെവലിലും നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഏത് സമയത്തും ഫ്ലവർ ഉണ്ടാവുന്ന ഒന്നാണ് പീസ് ലില്ലി. എനിക്കതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, ഒന്നോ രണ്ടോ ഫ്ലവർ എന്തായാലും ഉണ്ടായിരിക്കും. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ ആ ഫ്ലവർ അങ്ങനെ നിൽക്കും, പിന്നെ അതൊരു ലൈറ്റ് പച്ച കളറായിട്ട് മാറി അങ്ങനെ അതുമൊന്ന് ഉണങ്ങി വീഴാൻ ചെയ്യാറ്. അപ്പോൾ അത്രയും ലൈഫ് കിട്ടാറുണ്ട് ആ ഫ്ലവറിന് കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റി ഞാൻ ഒരുവിധം എല്ലാം കളക്ഷനുകളും വാങ്ങിച്ച് വെക്കുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് പോത്തൂസിൻ്റെ കളക്ഷനുകളുണ്ട്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സിനായിട്ടുള്ള ഇനത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഇനങ്ങളല്ലേ. അപ്പോൾ പിന്നെ അഗ്ലോണിമിയരെ അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. പിന്നെ ഡബിൾ പെറ്റൽസ്, അതുമാതിരി സിംഗിൾ പെറ്റൽസും നാടനും എല്ലാം കൂടിയിട്ടുള്ള ചൈനീസ് ബാൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെയിൽ വഴി അതൊക്കെ കട്ട് ചെയ്യാറായിട്ടുണ്ട്, ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയും സെയിൽ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.